ഈ ലക്ഷദ്വീപ് നടന്നേക്കുന്നത് പക്ക പൊളിറ്റിക്സാണത്, വേറൊന്നുമില്ല. രാഷ്ട്രീയവൽക്കരിച്ച അത്, ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞേക്കാം, അതൊന്നും കുറച്ച് കേൾക്കാനുള്ള സാവകാശം ഉണ്ടാവണം. ഈ ലക്ഷദ്വീപിലെ അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ എന്ന ആളാണ്. അയാൾ ഇതിന് മുന്നേ ദാമനന്ദിജു എന്നിട്ട് യൂണിയൻ ടെറിട്ടറി ഒന്നും അറിയാലോ, ഗുജറാത്തിൻ്റെ മഹാരാഷ്ട്രയുടെ ഇടയിൽ വെച്ചിട്ട് എങ്ങാണ്ട് സ്ഥലത്ത് ഞാൻ പോയിട്ടുള്ള അവിടെ ഒരാണ്, ആ അതിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായിരുന്നു. പോണ്ടിച്ചേരി പോലത്തെ സ്ഥലം, ചെറിയ സ്ഥലം അത്. അപ്പോൾ അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ നിൽക്കുമ്പോൾ പുള്ളിയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ്. പക്ഷേ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് പുള്ളിയാണ് ബ്യൂറോക്രസിയിൽ അവിടുത്തെ കളക്ടറായിരിക്കും, അവിടുത്തെ ബ്യൂറോക്രാറ്റിക് ഹെഡും. ഇയാൾ പൊളിറ്റിക്കൽ ഹെഡായിരിക്കും, എന്നാലും ഫുൾ ആ ടെറിട്ടറിയുടെ ഹെഡ് ഇയാളായിരിക്കും. അപ്പോൾ അവിടുത്തെ കളക്ടർ ഐ എ എസ് എന്ന് പറഞ്ഞെങ്കിൽ കണ്ണൻ ഗോപിനാഥൻ്റെ ഒരുത്തരായിരുന്നു. അറിയാലോ കണ്ണൻ ഗോപിനാഥൻ ആരാന്ന്? കണ്ണൻ ഗോപിനാഥൻ്റെ ഐ എ എസ് കാരനായിരുന്നു അവിടുത്തെ ഇത് ബ്യൂറോക്രാറ്റിക് ഹെഡ്. അപ്പോൾ ഈ ഈ പ്രഫുൽ പട്ടേൽ വന്നേ പിന്നെ അവ ഈ കണ്ണൻ ഗോപിനാഥനെ പല കാര്യങ്ങൾക്ക് പൊക്കി, പല കാര്യങ്ങൾക്ക് പൊക്കി വെച്ചാൽ ഡിറലക്ഷൻ ഓഫ് ഡ്യൂട്ടി ആയ പുള്ളി കറക്റ്റായിട്ട് ജോലിയൊന്നും ചെയ്യുന്നില്ല അവിടെ, എല്ലാം ഉളായിപ്പോയത് പുള്ളി അവിടെ പണിയൊന്നും മര്യാദ എടുക്കാണ്ട്. അതിന് പല കാര്യങ്ങൾക്ക് അയാൾക്ക് എക്സ്പ്ലനേഷൻ ചോദിച്ചു, പല എക്സ്പ്ലനേഷൻ ചോദിച്ചപ്പോഴത്തേക്കിനും ഇയാൾക്ക് മറുപടിയില്ല പറയാനിട്ട്, ആർക്ക്, ഈ കണ്ണൻ ഗോപിനാഥന്. കണ്ണൻ ഗോപിനാഥൻ മറുപടി ഇല്ലാണ്ടായപ്പോഴത്തേക്കിനും അത് ഇയാളുടെ ഈ ഡിറലക്ഷൻ ഓഫ് ഡ്യൂട്ടി കാരണം പല തട്ടിപ്പും വെട്ടിപ്പും പല കാര്യങ്ങളും പല അഴിമതികൾ നടക്കുന്നുണ്ട് അവിടെ. ഇയാൾ ചെയ്തിട്ടില്ല, കള്ളൻ ഗോപിനാഥൻ ചെയ്തെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇയാളുടെ ഈ അനാസ്ഥ കാരണം പല തട്ടിപ്പും വെട്ടിപ്പും നടക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇയാൾ കണ്ടുപിടിച്ചു, പ്രഫുൽ പട്ടേൽ ആൾ ഇയാൾ മിടുക്കണം, ഇയാൾ അതെല്ലാം കണ്ടുപിടിച്ച് ഇയാൾ ചോദ്യം ചോദിച്ചു ഈ കണ്ണൻ ഗോപിനാഥൻ്റെ അടുത്ത്. കണ്ണൻ ഗോപിനാഥൻ എന്ത് ചെയ്ത് ചോദിച്ചു, ഒരു കൊല്ലത്തെ ഒരു ആറ് മാസം സമയം കൊടുത്തു, ഷോക്ക് ഓഫ് നോട്ടീസ് എന്തോ കൊടുത്തിട്ട് അയാൾ ഷോക്ക് ഓഫ് നോട്ടീസ് കൊടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞിട്ട് അയാൾ റിസൈൻ ചെയ്ത് പോന്നു. അറിയാലോ റിസൈൻ ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പം ബി ജെ പിക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരാളായിട്ട് മാറിയേക്കാണ്. ഇപ്പം സുഡാപ്പികളുടെ കയ്യിൽ നിന്ന് കാശും വാങ്ങിച്ച് അവരുടെ വേദികൾ പ്രസംഗിക്കുകയാണ് ബി ജെ പിക്കെതിരെ. രണ്ട് സുഡാപ്പികൾ പൊക്കി പിടിച്ച് അടക്കാണ്. കണ്ട ഒരു ഹിന്ദു ഐ എ എസ്കാരൻ അയാളിങ്ങനെ പറയുന്നത് മോദി സർക്കാരിനെതിരെ പറയുന്നതെന്ന് പറഞ്ഞിട്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ ഇയാളുടെ കഴിവുകേട് കൊണ്ടാണ് ഇയാൾ പുറത്തായി പോയത്. പുറത്തായി പോയി ഇയാൾ സ്വയം പോയതാണ്, ഇയാളെ ഇപ്പോഴും റിലീവ് ചെയ്തിട്ടില്ല, ഇയാൾ ഇപ്പോഴും സർവീസുള്ള പോലെയാണ് സർക്കാരിൻ്റെ ഇതിൽ ബുക്കുകൾ റിട്ടയർമെൻറ്റ് ചെയ്തിട്ടില്ല. ഇയാൾ പോയി അവിടെ നിന്ന് ഇയാൾ അപ്സ്കോണ്ടിംഗ് ആയിട്ട് കാണിച്ചേക്കുന്നത് സർക്കാർ ഇപ്പം. അപ്പോൾ കാരണം ഇപ്പോഴും അയാളുടെ കുറേ കഴിവുകൾ കൊണ്ട് പല പ്രശ്നങ്ങൾ പല ലോസും വന്നിട്ടുണ്ട് ആ ദാമൻ ദിയു ടെറിട്ടറിക്ക്. അപ്പോൾ അതൊന്നും വെറുതെ വിടാനുള്ള പ്ലാനൊന്നുമില്ല സർക്കാർ. സർക്കാർ അതൊക്കെ മറുപടി പറഞ്ഞിട്ട് വിടുള്ളൂ, അതുകൊണ്ട് ഇപ്പോഴും റിലീവ് ചെയ്തിട്ടില്ല. ഇയാൾ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്, ജോലി ചെയ്ത് കറങ്ങി നടക്കുക ഇങ്ങനെ നടക്കുക അയാൾ, എന്നിട്ട് സർക്കാർ കുറ്റം പറഞ്ഞ് നടക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. രണ്ടാമത് ഈ പ്രഫുൽ പട്ടേലിനാണ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്, സോറി ആൻഡമാൻ പോട്ടെ ലക്ഷദ്വീപ് ഐലൻഡ്സിൻ്റെ ഈ പുതിയ അതും ജോയിൻ ടെറിട്ടറി ആണല്ലോ, അതിൻ്റെ അഡ്മിനിസ്ട്രേറ്ററാക്കി പുള്ളിനെ ഇപ്പോൾ പുതിയതായിട്ട് നിയമിച്ചു, നിയമിച്ച ഒരു കൊല്ലം ആയിട്ടുള്ളൂ. ഇയാൾ നിയമിച്ച പിന്നെയാണ് അവിടെ കോസ്റ്റ് ഗാർഡും നേവിയും ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കഞ്ചാവ് വെപ്പൺസ് കേരളത്തിലേക്ക് വരാനുള്ള വെപ്പൺസ് അങ്ങനെയുള്ള പല കാര്യങ്ങളും പിടിക്കപ്പെട്ടത്. എത്ര കഴിഞ്ഞ ഒരു രണ്ട് മാസത്തിനുള്ളിൽ മൂന്നാണ് നാലാണ് ആറായിരം ഏഴായിരം കോടിയിലൂടെ വെപ്പൺസ് കേസും കഞ്ചാവിൻ്റെയും മയക്ക് മരുന്നിൻ്റെ ഒക്കെ പിടിച്ചു. അത് ഇയാളുടെ ഇൻപുട്സ് ഉണ്ടാവും, ഇയാൾക്ക് എവിടെ നിന്നൊക്കെ കിട്ടുന്ന ഇൻ്റലിജൻസ് വെച്ചിട്ട് ഇയാൾ ഇയാൾ നേവിനെയും കോസ്റ്റ് ഗാർഡിനൊക്കെ അലർട്ട് ചെയ്ച്ച് പിടിപ്പിക്കുകയാണ്. ഇത് ഇവർക്ക് പണിയായി ലക്ഷദ്വീപിൽ ആൾക്കാർ. ലക്ഷദ്വീപിലെല്ലാം 99% ഈ ജിഹാദികളാണ്. അപ്പോൾ അവരിലേക്ക് അന്വേഷണം പോയി തുടങ്ങി ഇതാരൊക്കെ കൊണ്ടുവരുന്നത് എന്നുള്ള ഇതിൽ, കാരണം അവർക്ക് മനസ്സിലായി തുടങ്ങി ഇനിയിപ്പോൾ നിന്ന് കഴിഞ്ഞാൽ പിടിക്കപ്പെടുന്ന അറിയാം. അത് കോഴിക്കോട് മലപ്പുറം ഭാഗത്തേക്ക് അയക്കാനുള്ള മയക്കുമരുന്നും ഇതൊക്കെയാണ്. അത് സത്യമായി അറിഞ്ഞാൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ബിനീഷ് കോടിയെ പിടിച്ച് അകത്തിട്ടില്ലേ, പുള്ളിയുടെ അത് കുറേ ഇൻപുട്സ് കിട്ടി, ആ ഇൻപുട്സ് വെച്ചിട്ടാണ് ഇവിടെയൊക്കെ ഇതൊക്കെ പൊക്കിയത്, മനസ്സിലായോ? അപ്പോൾ ഇതെല്ലാം കണക്റ്റഡാണ്, മനസ്സിലായോ? ഇതെല്ലാം കണക്റ്റഡാണ്. അപ്പോൾ ഇവർക്ക് ഇപ്പം പേടിയായി തുടങ്ങി. അതായത് ഇനിയിപ്പം തിമ്മര കയറി പിടിച്ചാൽ, ബി ജെ പി കയറി പിടിച്ചാൽ, സാർ കേന്ദ്രം കയറി പിടിച്ചാൽ പിടിച്ചു തന്നെയാണ്, വിടൂല. അതിനുള്ള തെളിവെല്ലാം അവർക്ക് കിട്ടിക്കഴിഞ്ഞു, ആരാ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അവരിപ്പോൾ ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞവരാണ്, ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെ ഞങ്ങളെ പ്രശ്നങ്ങളാക്കി, ഞങ്ങളെ ഇങ്ങനെ ഇവിടെ 99% മുസ്ലിംസാണ്, ഇവിടെ ബീഫ് നിരോധിക്കാൻ പോകണം. ബീഫ് നിരോധനമൊക്കെ പണ്ടേ വന്നതാണ് അവിടെ, ഒരു ഒരു കൊല്ലം ഒന്നര കൊല്ലം മുന്നേ അതിൻ്റെ അവിടെ ഇത് ഇതൊക്കെ വന്നതാണ്, അവിടെ നിയമമൊക്കെ വരാൻ പോയതാണ്. അത് അതിനുള്ള നടപടിയൊക്കെ എടുത്ത് കഴിഞ്ഞാണ്, അല്ലാണ്ട് ഇപ്പം പെട്ടെന്ന് ഇന്ന് കൊണ്ട് ഉണ്ടാക്കിയതൊന്നുമല്ല. അപ്പോൾ അവർ പഴയ കാര്യങ്ങളൊക്കെ എടുത്ത് ഇട്ട് ഇത് ചെയ്യാണ് പ്രശ്നം ഉണ്ടാക്കണം അവർ. പിന്നെ അവിടെ 99% മുസ്ലിംസാണെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ആ ഒരു അവസ്ഥ മാറ്റാനുള്ള പുറപ്പാടിലാണ് കേന്ദ്രം. അതായത് അവിടെ മറ്റു ജാതിക്കാർ, അതായത് ഹിന്ദുക്കളും ബുദ്ധമതക്കാരും ക്രിസ്ത്യാനികളും എല്ലാത്തിനെയും പിടിച്ച് കയറ്റാനുള്ള പ്ലാനിലാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു റീപോപ്പുലേഷൻ, റീകോൺസ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ അവിടെ, അതിനുള്ള പുറപ്പാടാണ് ഇങ്ങനെ ഓരോ പ്രവർത്തികൾ കാണിക്കുന്നത്. അത് പ്രഫുൽ പട്ടേലിൻ്റെ മെടുക്കൊണ്ട് അങ്ങനെ ചെയ്യുക, അങ്ങനെ ഒരു ഐഡിയ ഒക്കെ വന്നത്.
അപ്പം ഇതിലൊന്നും അവർക്ക് പിടിക്കുന്നില്ല, കാരണം അവിടെ ഒരു തിയേറ്റർ ഇല്ല, മുസ്ലിം പോപ്പുലേഷൻ ആയതുകൊണ്ട് അവർ സമ്മതിക്കില്ല, തിയേറ്റർ പണിയാൻ സമ്മതിക്കില്ല, പിന്നെ അവിടെ മദ്യം വിൽക്കാൻ സമ്മതിക്കില്ല, പിന്നെ എന്തൊക്കെ ഇവർക്കൊക്കെ എന്തൊക്കെ ഹറാമുണ്ടോ അതൊന്നും സമ്മതിക്കില്ല. അത് പക്ക ഒരു ഷെറിയ നിയമന്മാരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ പ്രദേശം. ഇത്രയും നാൾ കോൺഗ്രസ് നശിപ്പിച്ച് കാണുന്നത്. അപ്പോൾ ഇപ്പോൾ പ്രഫുൽ പട്ടേൽ വന്നപ്പോഴും എല്ലാം കൊണ്ടുവരാണ് പുള്ളി, അവിടെ മദ്യം കൊണ്ടുവരാണ്, പോർക്ക് കൊണ്ടുവരാണ്, എല്ലാം പുള്ളി കൊണ്ടുവരാൻ, എല്ലാ പോപ്പുലേഷനും കൊണ്ടുവരാൻ, എല്ലാ ജാതിക്കാരും കൊണ്ടുവരാണ് അവിടെ. എന്നിട്ട് അല്ലെങ്കിൽ പ്രശ്നമാവത് പക്ക ജിഹാദി, കാരണം ജിഹാദികളുടെ കൂട്ടായ്മ ആയതുകൊണ്ട് അവിടെ ഈ മയക്ക് മരുന്നും എന്താ പറയുക ഈ വെപ്പൺസും ആയുധ കച്ചവടം നടന്നത് അതുകൊണ്ടാണ്. അപ്പം ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പുള്ളി പറഞ്ഞ തീരുമാനമാണ് ഇതെല്ലാം മാറ്റണമെന്നുള്ള രീതിയിൽ. അതാണ് ഈ കരച്ചിൽ, ഇതാണ് സത്യാവസ്ഥ.